ഹലോ, ഇന്ന് നമുക്ക് ഈ ലാൻഡേൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് അതായത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ലാൻഡേണിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 11x11 cm ഒരു കാർഡ്ബോർഡ് പീസ് ആവശ്യമുണ്ട്. ഞാൻ ഷൂ ബോക്സിൻ്റെ കാർഡ്ബോർഡ് പീസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തിൻ്റെയും കാർഡ്ബോർഡ് പീസ് എടുക്കാം. പിന്നെ 11x1 cm കാർഡ്ബോർഡ് പീസസ് ആവശ്യമുണ്ട്. 4 വേണം കേട്ടോ. നമ്മളുടെ ബേസിലേക്ക് ഇത് തയ്യാറാക്കാം. ഇനി നമുക്ക് അത് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ഗ്ലൂ ഗണ്ണ എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പകരം ഏത് പശു ആയിക്കോട്ടെ യൂസ് ചെയ്യാം. കാർഡ്ബോർഡെല്ലാം അടിപൊളിയായിട്ട് ഒട്ടിക്കിട്ടും. അപ്പം കുറച്ച് നേരം നമ്മൾ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചാണല്ലോ ഉണങ്ങും. പക്ഷേ ഉണങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് പറിക്കാൻ പറ്റാത്ത വിധമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പശയും യൂസ് ചെയ്യാം. അപ്പോൾ 4 കാർഡ്ബോർഡ് പീസും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 1x1 cm കാർഡ്ബോർഡ് പീസ് ആവശ്യമുണ്ട്. ഇതും നമുക്ക് 4 വേണം. പിന്നെ 11x11 cm ഒരു കാർഡ്ബോർഡ് പീസും കൂടി ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 1x1 cm കാർഡ്ബോർഡ് പീസ് ബേസിൻ്റെ ഉള്ളിലേക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ 4 4 കോർണേഴ്സിലായിട്ട് ഒട്ടിക്കുക. കോർണറിൽ പോയിട്ട് ഒട്ടിക്കരുത്, സൈഡിൽ ഒട്ടിക്കുക. പിന്നെ 9x9 cm ഒരു കാർഡ്ബോർഡ് പീസും കൂടി ആവശ്യമുണ്ട്. അതും നമുക്ക് ബേസിൻ്റെ മേലിൽ ഞാൻ 1 cm വെട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, 1 cm വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കാനായിട്ട്. 4 സൈഡിൽ നിന്നും 1 cm വിടുക. ഓക്കെ, ഇത് 11x2 cm 4 പീസസിൻ്റെ കാർഡ്ബോർഡ് പീസാണ്. ഇതിന് നമുക്കൊന്ന് സ്കോർ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്കെയിലും വേണം, ഒരു കത്രികയും വേണം. ഞാൻ 2 cm അടുത്തത്, അതുകൊണ്ട് 1 cm ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്കോർ ചെയ്യുകയാണ്. സ്കോർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മടങ്ങി കിട്ടാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ മടക്കാം. പക്ഷെ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ സ്കോർ ചെയ്തിട്ട് മടക്കാം. അപ്പം ഞാൻ 4 അങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബേസിലോട്ടേക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ ഹോട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മളുടെ നേരത്തെ 9x9 cm ഒട്ടിച്ച ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ 4 കോർണേഴ്സിലാണ് നമ്മൾ ഈ 4 കാർഡ്ബോർഡ് പീസസ് ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കേണ്ട വിധം വേറെയാണ്, നമ്മൾ മടക്കിയത് പോലെ തന്നെ ഒട്ടിക്കണം. അപ്പം അങ്ങനെ 4 അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 4 അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ 9x9 cm ഒരു കാർഡ്ബോർഡ് പീസും കൂടി ആവശ്യമുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ബേസ് അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പീസ് എടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇതേപോലത്തെ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുള്ളത്. ഇത് നോട്ട്ബുക്കിൻ്റെ ചട്ടയാട്ടോ. മേലെ 4 cm, താഴെ 11 cm ആണ് ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ടേബിളിൽ വെക്കാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇനി ഇത് സ്കെയിലും നമ്മളുടെ എന്താ പറയുക, സിസേഴ്സും എടുത്തിട്ട് അതിനും ഒന്ന് സ്കോർ ചെയ്തെടുക്കാം. അപ്പോൾ 1 cm വിട്ടിട്ടാണ് ഞാൻ സ്കോർ ചെയ്യുന്നത്. മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എത്ര അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ സ്കോർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 4 കാർഡ്ബോർഡ് പീസും അങ്ങനെ സ്കോർ ചെയ്യുക കേട്ടോ. 4 അങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്കോർ ചെയ്തത് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുക. നമ്മളത് നല്ലൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിവർത്തുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് സെല്ലോ ടേപ്പാണ്. ഞാനിവിടെ നമ്മൾ 10 രൂപേൻ്റെ സെല്ലോ ടേപ്പില്ല, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളുടെ എല്ലാ കാർഡ്ബോർഡ് പീസും ഒരു 2 കാർഡ്ബോർഡ് പീസ് എടുക്കുക. നമ്മളിപ്പോൾ മുറിച്ച് വെച്ച അതിൻ്റെ 4 സൈഡ്സിലായിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാനങ്ങനെ സെല്ലോ ടേപ്പ് ചെയ്തിട്ട് ആദ്യം ഒട്ടിച്ചു, പക്ഷെ അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പേപ്പർ ടേപ്പ് ഇല്ല, മാസ്കിങ് ടേപ്പ് അത് വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി മാസ്കിങ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ നോക്കുക. അതാണെങ്കിൽ പെട്ടെന്ന് മടങ്ങുകയൊക്കെ ചെയ്യും. സെല്ലോ ടേപ്പ് ആണെങ്കിൽ അത്ര ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല.
ഇനി നമ്മൾ മേലെ മടക്കിയിട്ടില്ലേ, നല്ല 4 സെന്റിമീറ്ററുണ്ട് അവിടെ, അവിടെ നമ്മളൊന്ന് കോണാക്കിയിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിയിലൊന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു കേട്ടോ, എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഉള്ളിൽ ഞാൻ 4x4 സെന്റിമീറ്ററിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഒട്ടിക്കണേ. ഇത് 10x2 സെന്റിമീറ്ററിൻ്റെ കാർഡ്ബോർഡ് പീസാണ്. ഇത് എടുത്തിട്ട് ഇതിൻ്റെ മേലത്തെ ഒരു പോർഷൻ ഇല്ല, അത് കളയുക. അപ്പോൾ നമുക്ക് സിഗ്സാഗ് പാറ്റേണിലുള്ള ഒരു പോർഷൻ കിട്ടും. ഇനി അത് നമുക്ക് ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. അങ്ങനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇച്ചിരി പശ വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു റെക്റ്റാങ്കിൾ പീസ് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, നമ്മളുടെ റൗണ്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ അങ്ങനെ മേലത്ത് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ സൈഡിൽ ഞാൻ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ട് പീസിലുള്ള കാർഡ്ബോർഡ് പീസ് നമ്മളുടെ റൂഫില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ ബേസിൽ ബ്ലൂ കളറ് അക്രൈലിക് പെയിൻറ് ആദ്യം ഒന്ന് അടിച്ചു. അപ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗ്രേ കളറ് എന്താ പറയുക, കളർ പേപ്പർ നമ്മുടെ റൂഫിനും ഈ ബേസിനും ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈർക്കിലുണ്ടാവില്ലേ, അത് നമ്മളുടെ 2 സൈഡിലായിട്ട് ക്ലോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തത് ഹോട്ട് ഗ്ലൂഗണ്. പെട്ടെന്ന് ഒട്ടിക്കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഹോട്ട് ഗ്ലൂഗണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് റൂഫിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാം. അപ്പം നമ്മളുടെ ബേസില്ലേ അതിൻ്റെ മേലത്തെ ആ പീസിൻ്റെ സൈഡിലായിട്ട് 4 അറ്റത്തും ഇച്ചിരി ഗ്ലൂ ആക്കിയിട്ട് അതിന്മേലെ വേണം നമ്മൾ ആ റൂഫ് ഒട്ടിക്കാനായിട്ട്. അപ്പം ലാൻഡേൺ റെഡിയായി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ 2 ഹോൾ ഇട്ടില്ലേന്നാ, അവിടെ ഒരു ബാംഗിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പിടി മാറി തോന്നാനാണ്. അപ്പം നമ്മളുടെ റമദാൻ സ്പെഷ്യൽ ലാൻഡേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി ലാൻഡേൺ ആണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.